എല്ലാ കുഞ്ഞുങ്ങൾക്കും യേശു മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടും ഇരിക്കുന്നെന്ന് കരുതുന്നു. എല്ലാവരും സ്കൂളിലൊക്കെ പോയി തുടങ്ങിയല്ലോ അല്ലേ? അപ്പോൾ നന്നായിട്ടൊക്കെ പഠിക്കണം കേട്ടോ. പിന്നെ ഒരു കാര്യം ടീച്ചറിന് പറയാനുള്ളത്, നമ്മുടെ ഒരു സെമസ്റ്റർ കഴിഞ്ഞു എന്ന് പറഞ്ഞായിരുന്നു അല്ലേ, എക്സാമൊക്കെ വരും എന്ന് പറഞ്ഞായിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ കഴിഞ്ഞ സെമസ്റ്ററിലുള്ള എല്ലാ പാഠങ്ങളും നന്നായിട്ട് പഠിച്ചു വയ്ക്കുവാനായിട്ട് ശ്രമിക്കുക. അല്ലാതെ പരീക്ഷയുടെ തലേ ദിവസം ഇരുന്ന് പഠിക്കാമെന്നൊന്നും വിചാരിക്കരുത്. ടീച്ചർ കഴിഞ്ഞ ക്ലാസ്സിലൊരു കുഞ്ഞ് ഹോംവർക്ക് തന്നിട്ടുണ്ടായിരുന്നു അല്ലേ, ഒരു കുഞ്ഞ് കഥ, സോളമൻ്റെ വിജ്ഞാനം മനസ്സിലാക്കാനായിട്ടൊരു കുഞ്ഞ് കഥ നിങ്ങളോട് വായിച്ച് എഴുതി വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. ആ കഥ ടീച്ചർ നിങ്ങൾക്ക് പറഞ്ഞു തരാം. എനിക്ക് തോന്നുന്നു എല്ലാവരും വായിച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല, അതുകൊണ്ടാണ് ടീച്ചർ ഒന്ന് പറഞ്ഞു തരാമെന്ന് വിചാരിക്കുന്നത്. നിങ്ങൾക്ക് വായിക്കണമെങ്കിൽ ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം 3-ാം അധ്യായം വായിക്കണം. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതാണ് ടീച്ചർ. എന്നാലും ടീച്ചർ ഒന്ന് ഈ കഥയൊന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ. ഒരു ദിവസം സോളമൻ്റെ രാജസന്നിധിയിൽ രണ്ട് സ്ത്രീകൾ കടന്നു ചെല്ലുകയുണ്ടായി. എന്നിട്ട് അതിലൊരു സ്ത്രീ ഇങ്ങനെ പറഞ്ഞു, 3 ദിവസങ്ങൾക്ക് മുമ്പ് ഞാനും ഇവളും പ്രസവിച്ചു. ഇവളാകട്ടെ അവളുടെ കുഞ്ഞിന്റെ പുറത്ത് കയറി കിടക്കുകയും ആ കുഞ്ഞ് മരിച്ചു പോവുകയും ഇടയായി. അർദ്ധരാത്രിയിൽ വിളിച്ചു നോക്കുമ്പോൾ ഞാൻ നല്ല ഉറക്കത്തിലായിരുന്നു, അതുകൊണ്ട് തന്നെ എന്റെ അടുത്ത് കിടന്നിരുന്ന കുഞ്ഞിനെ എടുക്കുകയും മരിച്ച കുഞ്ഞിനെ എന്റെ അടുത്ത് കിടത്തുകയും ചെയ്തു. ഞാൻ എഴുന്നേറ്റ് നോക്കുമ്പോൾ എന്റെ കുഞ്ഞ് മരിച്ചു കിടക്കുന്നതായിട്ടാണ് കണ്ടത്. പക്ഷേ സൂക്ഷിച്ചു നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്റെ കുഞ്ഞല്ല, അത് അവളുടെ കുഞ്ഞാണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ ആ കുഞ്ഞിനെ തിരികെ തരാൻ പറഞ്ഞിട്ട് ഇവൾ കേൾക്കുന്നില്ല. എങ്ങനെയെങ്കിലും എൻ്റെ കുഞ്ഞിനെ അങ്ങ് മനസ്സ് വെച്ച് തിരികെ വാങ്ങിത്തരണമെന്ന് ഈ സ്ത്രീ അലമുറയിട്ട് കരഞ്ഞുകൊണ്ട് ആരോട് പറഞ്ഞു? രാജാവിനോട് പറയുകയാണ്. അപ്പോൾ ഇങ്ങനെ തർക്കം മൂത്തപ്പോൾ രാജാവ് പറഞ്ഞു, ഒരു കാര്യം ചെയ്യൂ, ഞാൻ നിങ്ങൾക്ക് തീർപ്പ് കൽപ്പിച്ച് തരാമെന്ന് പറഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്തെന്നറിയാവോ? സേവകനോട് പറഞ്ഞു, ഒരു വാള് കൊണ്ടുവരാൻ പറഞ്ഞു. വാള് കൊണ്ടുവരാൻ പറഞ്ഞിട്ട് പറഞ്ഞു, ഈ കുഞ്ഞിനെ 2 വിഭജിച്ച് ഇവർക്ക് ഓരോരുത്തർക്കും കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്യുന്നറിയാവോ? ശിശുവിൻ്റെ അമ്മ, ഈ കുഞ്ഞിൻ്റെ അമ്മ പറയും, വേണ്ട എൻ്റെ കുഞ്ഞിനെ ഇവൾക്ക് തന്നെ വിട്ടുകൊടുത്തേക്കൂ, എനിക്ക് കുഞ്ഞിനെ വേണ്ടാന്ന് പറയും. പക്ഷെ മറ്റുകളാകട്ടെ, കുഴപ്പമില്ല, ആ കുഞ്ഞിനെ പകുതിയായിരുന്നാലും എനിക്ക് മതി എന്നുള്ള ഒരു നിലപാടിലാണ്. അപ്പോൾ എന്ത് ചെയ്യും? മനസ്സിലായി, രാജാവിന് മനസ്സിലായി അല്ലേ, ആ കുഞ്ഞിനെ വിട്ടുകൊടുക്കാൻ പറഞ്ഞ അമ്മയാണ് യഥാർത്ഥ അമ്മയാണെന്ന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ മറ്റേ സ്ത്രീയെ ശിക്ഷിക്കുകയും യഥാർത്ഥ അമ്മയ്ക്ക് ആ കുഞ്ഞിനെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ജ്ഞാനം, സോളമൻ്റെ ജ്ഞാനം നമുക്ക് മനസ്സിലാക്കി തരുവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കുഞ്ഞു കഥ ഈ ബൈബിളിൽ പ്രതിപാദിക്കുന്നത്. നിങ്ങളത് വായിച്ചിട്ടുണ്ടോ എന്നെനിക്കറിയില്ല, എന്തായിരുന്നാലും വായിക്കാത്തവർക്ക് കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുവാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് പോയാലോ. ആരെക്കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്? സോളമൻ രാജാവിനെക്കുറിച്ചല്ലേ. ഇസ്രായേലിലെ ഏറ്റവും നല്ലൊരു രാജാവായിരുന്നു, ജ്ഞാനിയായ രാജാവായിരുന്നു ആര്? സോളമൻ. അദ്ദേഹത്തിനെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നാം ഇനി കാണാൻ പോകുന്നത് എന്താണെന്നറിയാവോ? സോളമൻ രാജാവിൻ്റെ കാലഘട്ടത്തിൽ 2 പ്രധാന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒന്ന്, ജെറുസലേം ദേവാലയവും കൊട്ടാര നിർമ്മാണവും. ജെറുസലേം ദേവാലയം നിർമ്മിക്കാൻ കാരണം എന്താണെന്നറിയാവോ? തൻ്റെ പിതാവായ ദാവീദ് രാജാവിന് വളരെയധികം ആഗ്രഹമായിരുന്നു. എന്തായിരുന്നു? ദൈവത്തിന് സുന്ദരമായ ഒരു ആലയം പണിയണമെന്ന്. പക്ഷേ ദാവീദ് രാജാവിന് അതിന് സാധിച്ചില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം അറിഞ്ഞ സോളമൻ എന്ത് ചെയ്തെന്നറിയാവോ? അദ്ദേഹം രാജാവായപ്പോഴേക്കും അദ്ദേഹം ദാവീദ് രാജാവിന്റെ തന്റെ അച്ഛന്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കുകയായിരുന്നു. അങ്ങനെയാണ് ജെറുസലേം ദേവാലയം പണിയുന്നത്. അതുപോലെ ഒരു കൊട്ടാരവും. ആർക്കു വേണ്ടിയിട്ടാണ്? ദൈവത്തിന് വേണ്ടിയിട്ടായിരുന്നു അല്ലേ. അപ്പോൾ ദേവാലയം നിർമ്മിക്കുമ്പോൾ ദൈവം സോളമനോട് സംസാരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. 1 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ 6-ാം അധ്യായം നിങ്ങൾ വായിച്ചു നോക്കണം. അപ്പോൾ അതിൻ്റെ അകത്ത് ശരിക്കും ദൈവം ഇങ്ങനെ സോളമനോട് പറയുന്നുണ്ട്, നീ എനിക്കൊരു ഭവനം പണിയുകയാണല്ലോ, എൻ്റെ ചട്ടങ്ങൾ ആചരിച്ചും എൻ്റെ അനുശാസനങ്ങൾ അനുസരിച്ചും എൻ്റെ കൽപ്പനകൾ പാലിച്ചും നടന്നാൽ ഞാൻ നിൻ്റെ പിതാവായ ദാവീദിനോട് ചെയ്ത വാഗ്ദാനം നിന്നിൽ നിറവേറ്റും. ഞാൻ ഇസ്രായേൽ മക്കളുടെ മധ്യേ വസിക്കും, എൻ്റെ ജനമായ ഇസ്രായേലിനെ ഞാൻ ഉപേക്ഷിക്കുകയില്ല. അങ്ങനെയാണ് സോളമനോട് പറയുന്നത്. എന്നുവെച്ചാൽ ദൈവത്തിന് വേണ്ടിയിട്ടാണ്, ദാവീദ് രാജാവ് ആഗ്രഹിച്ചിരുന്നതും അതാണ്, ദൈവത്തിനൊരാലയം പണിയണമെന്ന്. അപ്പോൾ അത് പണിത് തുടങ്ങുമ്പോഴാണ് സോളമനോട് ദൈവം പറയുന്നത്, ഇനി എന്താ, നീ എനിക്ക് ആലയം പൂർത്തിയാക്കി കഴിയുമ്പോൾ ഞാൻ ഇതിൽ തന്നെ വസിക്കും. ആർക്ക് വേണ്ടി? ഇസ്രായേൽ ജനത്തിന് വേണ്ടി അല്ലേ. ഇസ്രായേൽ ജനത്തിൻ്റെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കും, കാരണം അവർ ഒരുപാട് തെറ്റ് ചെയ്ത് അകന്നു പോയ നിമിഷങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം മറന്നുകൊണ്ട് അവരോടുകൂടെ ഈ ദേവാലയം പണി പൂർത്തിയായി കഴിയുമ്പോൾ ഇവിടെ തന്നെ ഉണ്ടാകും, ഈ മധ്യത്തിൽ ഞാൻ വസിക്കും എന്ന് സോളമൻ രാജാവിനോട് പറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും.
അപ്പോൾ അത് കാണണമെങ്കിൽ അത് വായിക്കണമെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയാവോ? ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം 6-ാം അധ്യായം നിങ്ങൾ വായിച്ചു നോക്കണം. അതുപോലെ തന്നെ ദേവാലയ നിർമ്മാണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ശരിക്കും ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് മോചിതരായിട്ട് 480-ാമത്തെ വർഷമാണ്. സോളമൻ്റെ 4-ാം ഭരണവർഷമാണ് ഇവിടെ ദേവാലയം പണിയുന്നത്. ദേവാലയം പണി ആരംഭിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ എന്നുവെച്ചാൽ അത്രയും നല്ലൊരു ദേവാലയമായിരുന്നു എന്നാണ്, അത്രയും ഭംഗിയുള്ളൊരു ദേവാലയമായിരുന്നു. അതുകൊണ്ട് തന്നെ ജെറുസലേം ദേവാലയം ഇസ്രായേലിലെ ഏറ്റവും വലിയ പ്രധാന ആരാധനാ കേന്ദ്രങ്ങളിൽ ഒന്നായിത്തീർന്നു. ദൈവത്തിന് വസിക്കുവാനായിട്ട് പണി പൂർത്തീകരിച്ച് കഴിഞ്ഞപ്പോഴേക്കും എന്തായി മാറി? ജെറുസലേമിലെ ഏറ്റവും പ്രധാന ആരാധനാലയം ഏതായി മാറി? ജെറുസലേം ദേവാലയമായിട്ട് മാറി. അതുപോലെ തന്നെ എന്താണ്, ഒരു കൊട്ടാരം നിർമ്മിക്കുന്നുണ്ട്. അപ്പോൾ ഈ കൊട്ടാര നിർമ്മാണത്തിനെ കുറിച്ചും പറയുന്നുണ്ട്, നല്ല ഭംഗിയോടും നല്ല എന്താ, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 13 വർഷം കൊണ്ടാണ് കൊട്ടാരം പണി പൂർത്തിയാക്കിയതെന്നാണ് പറയുന്നത്. അതിൻ്റെ ഓരോ സാധനങ്ങൾ, ഇപ്പോൾ മീൻസ് നമ്മൾ വീടുകളിൽ കഥകൊക്കെ വെക്കാറുണ്ടല്ലോ, കഥക് ജനാല, അതുപോലെ തന്നെ കൊട്ടാരം നിർമ്മിക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മുടെ ബൈബിളിൽ ഇങ്ങനെ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിന് എത്രത്തോളം ഭംഗി വരുത്താവുമെന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ സാധാരണ ഒരു വീടൊക്കെ വെക്കാൻ നേരത്ത് ചിലപ്പോൾ 2-ോ 3-ോ അല്ലെങ്കിൽ കൂടിപ്പോയി ഒരു 5 വർഷം അല്ലേ, അതിൽ കൂടുതലൊന്നും നമുക്ക് ഭവനം പണിയേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ ഇത് നോക്കി 13 വർഷം എടുത്തു. ഒരു കൊട്ടാരം പണിയാൻ എത്ര വർഷം എടുത്തു? 13 വർഷം. അപ്പോൾ ഒന്നാലോചിച്ച് നോക്കി, അപ്പോൾ അത്രയും ഭംഗിയായി, അത്രയും തടിയൊക്കെ കൊണ്ട് അത്രയും നല്ല രീതിയിലായിരുന്നു സോളമൻ ആ കൊട്ടാരം പണിത് പൂർത്തിയാക്കിയത്. ഒരു നേതാവ് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ രാജ്യവും അവിടുത്തെ നീതിയുമാണ് ആദ്യമായിട്ട് അന്വേഷിക്കേണ്ടത്. ദൈവത്തിൻ്റെ ഹിതം അറിയണം അല്ലേ. ദൈവത്തിൻ്റെ ഹിതം അറിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ രാജ്യത്ത് സമാധാനവും സന്തോഷവും സമൃദ്ധിയും ഒക്കെ കൊണ്ടുവരുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുപോലെ നീതിമാനായിരിക്കണം അല്ലേ. ദൈവത്തിനോടുള്ള സ്നേഹവും ഇഷ്ടവും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു നീതിയോടുകൂടി ജനങ്ങളെ കണ്ടുകൊണ്ട് ഭരിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതാ പറയുന്നത് നേതാവ് എങ്ങനെയായിരിക്കണം, ദൈവത്തിൻ്റെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കണം, എങ്കിൽ മാത്രമേ ഒരു നല്ല നേതാവായിട്ട് തീരുവാനായിട്ട് കഴിയുള്ളൂ. അപ്പോൾ സോളമൻ അതുപോലെയായിരുന്നു, എല്ലാം ദൈവഹിതം അന്വേഷിച്ചും അറിഞ്ഞും ചെയ്യുകയായിരുന്നു. സോളമൻ്റെ ജ്ഞാനത്തെക്കുറിച്ച് ടീച്ചർ പറഞ്ഞിട്ടുണ്ടല്ലേ, സോളമനായിരുന്നു ഏറ്റവും വലിയ ജ്ഞാനിയാണെന്ന് പറഞ്ഞിട്ടില്ലേ. അത് പറയാനൊരു കാരണമുണ്ട്. സോളമൻ്റെ ജ്ഞാനം പെട്ടെന്ന് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ദിവസം സോളമൻ ബലിയർപ്പിക്കുവാനായിട്ട് ഗിബയോൻ എന്ന സ്ഥലത്തേക്ക് പോയി. നമുക്കറിയാം പണ്ട് കാലത്ത് എല്ലാവരും അങ്ങനെയാണ് അല്ലേ, ബലിയർപ്പിക്കാൻ അങ്ങനെ നമ്മൾ ബലിയർപ്പിക്കാൻ എവിടെയാണ് പോവുക? നമ്മുടെ ദേവാലയങ്ങളിൽ പോകും അല്ലേ. അതുപോലെ പണ്ട് കാലത്ത് രാജാക്കന്മാരും ഓരോ സ്ഥലങ്ങളിൽ പോയി ബലിയർപ്പിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ സോളമൻ എന്ത് ചെയ്തെന്നറിയാവോ? സോളമൻ ബലിയർപ്പിക്കുവാനായിട്ട് ഗിബയോൻ എന്ന സ്ഥലത്തേക്ക് പോയി. അവിടെ കിടന്നുറങ്ങുന്ന സമയത്ത് കർത്താവ് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് ചോദിക്കുന്നുണ്ട്. സോളമനോട് ചോദിച്ചു, സോളമ നിനക്ക് എന്താണ് ആവശ്യം? അപ്പോൾ നമുക്കറിയാലോ, നമ്മുടെ കഥകളിലൊക്കെ വായിക്കുമ്പോൾ അറിയാമല്ലേ, ദൈവം വന്ന് പ്രത്യക്ഷപ്പെട്ട് ചോദിക്കുകയാണ്, നിനക്ക് എന്ത് വരമാണ് വേണ്ടത് എന്നൊക്കെ ചോദിക്കും അല്ലേ. അപ്പോൾ സോളമൻ പറഞ്ഞത് ഇതാണ്, എനിക്ക് നന്മയും തിന്മയും വിവേചിച്ചറിഞ്ഞ് ജനങ്ങളെ ഭരിക്കുവാൻ പോരുന്ന വിവേകം. അപ്പോൾ എന്താണ് നന്മ എനിക്കറിയണം, പിന്നെ എന്തറിയണം തിന്മ എനിക്കറിയണം, പിന്നെ എന്താ എനിക്ക് വേണ്ടത് വിവേകം. എന്തിനുള്ള വിവേകമാണ് വേണ്ടത്? ജനത്തെ എനിക്ക് ഭരിക്കുവാനുള്ള വിവേകം വേണം, എങ്കിൽ മാത്രമേ ഞാനൊരു നല്ല രാജാവായി തീരുള്ളൂ എന്ന് ആർക്കറിയാം? സോളമൻ അറിയാം അല്ലേ. ബുദ്ധിയില്ലാത്ത ആൾക്കാരായിരുന്നെങ്കിൽ എന്ത് ചോദിച്ചാനെ, അല്ല ഞാനേ അല്ല, അല്ലെങ്കിൽ ജ്ഞാനം ഇല്ലാത്തവരായിരുന്നെങ്കിൽ എന്ത് ചോദിച്ചാനെ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളായിരുന്നെങ്കിൽ എന്ത് ചോദിച്ചാനെ ദൈവത്തിനോട്? നമ്മൾ പറയും ഇപ്പോൾ നമ്മൾ വീടില്ലാത്തവരായിരുന്നു നമുക്ക് വീട് വേണം അല്ലേ, സമ്പത്തില്ലാത്തവരും നമുക്ക് ധനം വേണം, അങ്ങനെയൊക്കെയല്ലേ പറയുള്ളൂ. ശരിക്കും സോളമനും വേണമെങ്കിൽ ചോദിക്കായിരുന്നു അല്ലേ, എൻ്റെ രാജ്യത്തൊരു യുദ്ധമൊന്നും ഉണ്ടാകാതെ ഇപ്പോഴെങ്ങനെ നിലനിൽക്കുന്നു, സമ്പൽ സമൃദ്ധിയിലൊക്കെ ഞങ്ങൾക്ക് ജീവിച്ചങ്ങ് സുഖമായിട്ടങ്ങ് പോകണം എന്ന് വേണമെങ്കിൽ രാജാവിന് ദൈവത്തോട് പറയാമായിരുന്നു. പക്ഷേ സോളമൻ അതീവ ബുദ്ധിമാനും ജ്ഞാനിയുമായിരുന്നത് കൊണ്ട് ചോദിച്ചത് ഇതാണ്, എനിക്ക് എൻ്റെ ജനത്തെ ഭരിക്കണം, അതിന് എനിക്ക് നല്ല വിവേകം വേണം. അപ്പോൾ അവരുടെ തെറ്റുകുറ്റങ്ങൾ നന്മതിന്മകളൊക്കെ എനിക്ക് മനസ്സിലാക്കി അവരെ ഭരിക്കണം എന്നാണ് ദൈവത്തോട് സോളമൻ രാജാവ് ചോദിച്ചത്. എന്നിട്ട് പറയുന്നുണ്ട് അതിനുള്ള വിവേകം ഈ ദാസന് നൽകണമേ എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ ദാസനാണ് ഞാൻ, അപ്പോൾ ആ ദാസന് തരണമേ എന്നാണ്
പറയുന്നത്. രാജാവ് അല്ലെങ്കിൽ ഒരു നേതാവ് എങ്ങനെയായിരിക്കണം ആൾക്കാർ ഭരിക്കേണ്ടത്? വിജ്ഞാനത്തോടും വിവേകത്തോടും. അവർക്ക് നല്ല അറിവുണ്ടായിരിക്കണം, തൻ്റെ ജനങ്ങൾ എങ്ങനെയാണ് എന്ന് അവരറിഞ്ഞിരിക്കണം. അപ്പോൾ അതിന് വിജ്ഞാനം വേണം. അവർ നല്ല രീതിയിൽ കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് വിവേകമുണ്ടാകണം. അല്ലാതെ എടുത്തു ചാടി അയ്യോ ഒരാൾ വന്ന് എന്തെങ്കിലും സങ്കടം പറയുമ്പോൾ എനിക്ക് പറ്റത്തില്ല നിൻ്റെ കാര്യങ്ങൾ നോക്കാൻ എന്നൊക്കെ പറഞ്ഞ് അവരെ മാറ്റി നിർത്തുകയല്ല വേണ്ടത്, അടുപ്പിച്ച് ഒരുമിച്ച് കൊണ്ടുപോവുകയാണ് വേണ്ടത്. അപ്പോൾ അതിനുള്ള വിവേകം ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ ഒരു നേതാവിനെന്ത് ജനത്തെ നയിക്കുവാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? വിജ്ഞാനത്തോടും വിവേകത്തോടും കൂടിയായിരിക്കണം ഒരു നേതാവ് എന്ത് ചെയ്യാനുള്ളത്? ജനങ്ങളെ നയിക്കേണ്ടത്. അപ്പോൾ സോളമൻ്റെ നിസ്വാർത്ഥമായ പ്രാർത്ഥനയല്ലേ, ഒരുപാട് അത്യാഗ്രഹങ്ങളൊന്നും പറയാണ്ട് സാധാരണ പോലെ പറഞ്ഞ് ദൈവത്തിനോട് പ്രാർത്ഥിച്ചത് കൊണ്ട് എന്ത് ചെയ്യുന്നറിയാവോ? നിസ്വാർത്ഥമായ പ്രാർത്ഥനയിൽ സമൃദ്ധനായ ദൈവം എന്ത് ചെയ്തു? അദ്ദേഹത്തിന് വിജ്ഞാനവും വിവേകവും സമ്പത്തും മഹത്വവും ഒക്കെ നൽകി. ചോദിച്ചതിനേക്കാൾ ഉപരിയായിട്ട് അദ്ദേഹത്തിന് ദൈവം കൊടുക്കാനുള്ളതെല്ലാം കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് പിന്നെയും പിന്നെയും എന്താ നിറയെ സോളമൻ്റെ കാലത്ത് ഒരുപാട് സമ്പൽ സമൃദ്ധി നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതൊക്കെ ബൈബിൾ വായിച്ചാലേ കാണാൻ പറ്റുള്ളൂ കേട്ടോ, അല്ലാതെ നമുക്ക് കഥകളിലൊന്നും കാണാനായിട്ട് പറ്റില്ല. അപ്പോൾ അത് ബൈബിൾ വായിക്കണം. നിങ്ങൾ ഓരോ അധ്യായങ്ങൾ ഇങ്ങനെ ഒന്ന് രാജാക്കന്മാർ അവരുടെ പുസ്തകമൊക്കെ വായിക്കുമ്പോഴാണ് നമുക്കത് വായിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. എന്തൊക്കെ കിട്ടി, എങ്ങനെയാണ്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തരും വന്ന് അദ്ദേഹത്തിനെ പരീക്ഷിക്കുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട്. കാരണം ജ്ഞാനം ഒത്തിരി ഉള്ളത് കൊണ്ട് എനിക്ക് തോന്നുന്നു ഷേബ രാജ്ഞി ഏറ്റവും ജ്ഞാനമുള്ളൊരു രാജ്ഞിയായിരുന്നു. അപ്പോൾ ആ രാജ്ഞിയെ വന്നിട്ടിങ്ങനെ പരീക്ഷിച്ച് അതിൽ സോളമൻ വിജയം നേടുന്നതൊക്കെ ആയിട്ട് നമുക്ക് ബൈബിളിൽ കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ വിവിധ ദേശങ്ങളിലുള്ള എന്താ ജ്ഞാനികൾ സോളമൻ്റെ സദസ്സിനെ അലങ്കരിച്ചിരുന്നു. കാരണം ഓരോ രാജ്യത്തു നിന്നുള്ള ഓരോ ആൾക്കാരായിരുന്നു സോളമൻ്റെ സദസ്സിനെ അലങ്കരിച്ചിരുന്നത്. അപ്പോൾ നമുക്കറിയാമല്ലേ ഓരോ ജ്ഞാനികളെന്ന് പറയുമ്പോൾ ഓരോ രീതിയിൽ ജ്ഞാനമുള്ളവരായിരിക്കും. ഇപ്പോൾ നമുക്കറിയാം കണക്കിൽ പണ്ഡിതന്മാരുണ്ടാവും അല്ലേ, സയൻസിൽ പണ്ഡിതന്മാരുണ്ടാവും, അതുപോലെ കല ആയോധന കല അങ്ങനെയൊക്കെ ഒരുപാട് സംഗതികളുണ്ടല്ലേ. അതുകൊണ്ട് തന്നെ സോളമൻ്റെ സദസ്സിൽ പല കാര്യങ്ങളിൽ ജ്ഞാനികളായ ആൾക്കാർ സദസ്സിനെ അലങ്കരിച്ചിരുന്നു. അത് തന്നെ വലിയ കാര്യമല്ലേ അല്ലേ, പല രാജ്യങ്ങളിൽ നിന്നും ഒന്ന് ആലോചിക്കുക. അപ്പോൾ എന്ത് ആവശ്യമുണ്ടെങ്കിലും ഇവിടെ നിന്ന് തന്നെ നമുക്കത് മനസ്സിലാക്കിയെടുക്കുവാനായിട്ട് പലർക്കും കഴിയും. അപ്പോൾ ആ വിജ്ഞാനം പലരും പരീക്ഷിക്കാൻ വരികയും ആ പരീക്ഷണത്തിലൊക്കെ ആര് ജയിക്കുകയും ചെയ്തിരുന്നു? നമ്മുടെ സോളമൻ രാജാവ് ജയിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും വിജാതിയർ പോലും ദൈവത്തെ മഹത്വപ്പെടുത്തി. എന്തുകൊണ്ടാണെന്നറിയാമോ ദൈവത്തെ മഹത്വപ്പെടുത്താൻ കാരണം? സോളമൻ രാജാവിൻ്റെ ഈ ജ്ഞാനം. ഇത് കണ്ടുകൊണ്ട് വിജാതിയർ എന്ന് പറഞ്ഞാൽ അറിയാലോ അന്യ ജാതിക്കാർ, അവർക്ക് പോലും ഈ സോളമൻ്റെ ജ്ഞാനം കണ്ടുകൊണ്ട്. അപ്പോൾ ഈ സോളമന് ജ്ഞാനം കൊടുത്താരെന്നറിയാം? ദൈവം എന്നറിയാം അല്ലേ. അതുകൊണ്ട് തന്നെയാണ് ദൈവത്തെ പുകഴ്ത്തുവാനായിട്ട് ഇടയായത്. അപ്പോൾ ഒരു ജ്ഞാനി എന്ന് പറയുന്നത് സ്വജനമധ്യേ എന്ത് ചെയ്യും? ആദരം നേടും. എപ്പോഴും അറിവുള്ളവർ അങ്ങനെയല്ലേ, നമുക്ക് അറിയാമല്ലേ. ഇപ്പോൾ നാം പഠിച്ച് വലിയൊരു നിലയിലെത്തി നല്ല രീതിയിൽ മാർക്കൊക്കെ വാങ്ങി, നമുക്കറിയാം ഇപ്പോൾ നമ്മുടെ ചേട്ടനോ ചേച്ചിയോ ഒക്കെ അങ്ങനെ മാർക്ക് വാങ്ങിയവരുണ്ടാകാം. അപ്പോൾ സ്കൂളിലായിരുന്നാലും പള്ളികളിലൊക്കെ ആയിരുന്നാലും അവർ അവാർഡൊക്കെ മേടിക്കുന്നത് കണ്ടിട്ടില്ലേ. അപ്പോൾ ഒരു ജ്ഞാനി എന്ന് പറയുന്നത് സ്വജനമധ്യേ എന്ത് ചെയ്യും? ആദരം നേടും, അവൻ്റെ നാമം അനശ്വരമാകും. എന്ന് വെച്ചാൽ എന്നും എന്നും നിലനിൽക്കും. ഇപ്പോൾ സോളമനെ കുറിച്ച് നാം പഠിക്കുമ്പോഴും ഒന്ന് ഓർക്കേണ്ടത് എന്താ, ജ്ഞാനത്തെക്കുറിച്ചാണ് ഏറ്റവും കൂടുതൽ പഠിക്കുന്നതല്ലേ. എന്തുകൊണ്ടാണ്? അനശ്വരമാണ് ആ നാമം, ഒരിക്കലും നശിച്ചു പോവുകയില്ല. അപ്പോൾ ജ്ഞാനി എന്ന് പറയുമ്പോൾ ഒരിക്കലും ഒരു അറിവുള്ള ആളുടെ പേരൊരിക്കലും നശിച്ചു പോകില്ല. ആ ആളിൻ്റെ പേര് എപ്പോഴും എല്ലാവരും എല്ലാ കാലത്തും അറിയപ്പെടും. ഇപ്പോൾ ഒരു ജ്ഞാനി അറിവുള്ള ആളിനെ കുറിച്ച് ടീച്ചറിന് പെട്ടെന്ന് ടീച്ചറിൻ്റെ മൈൻഡിൽ ഓടി വരുന്നത് APJ അബ്ദുൽ കലാം, നമ്മുടെ ഇന്ത്യൻ പ്രസിഡൻ്റ് ആയിരുന്നു അല്ലേ. അപ്പോൾ അദ്ദേഹം ഒരു തമിഴ്നാട്ടിലൊരു കുഗ്രാമത്തിൽ ജനിച്ച ആളാണ്. അദ്ദേഹം നന്നായി പഠിച്ച് നന്നായി അറിവുള്ളവനായി ഒരു നല്ലൊരു സയൻറ്റിസ്റ്റായിട്ട് മാറി. അതുകൊണ്ടാണ് ഇന്നും അദ്ദേഹത്തെ നാം ഓർക്കുന്നത് അല്ലേ. പ്രസിഡൻ്റ് എന്നതിലുപരി അദ്ദേഹം നമ്മുടെ ഇവിടുത്തെ VSSC ജോലി ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ്? അറിവ് നേടി വലിയൊരാളായി അല്ലേ, സ്വന്തം പ്രയത്നത്താൽ വലിയൊരാളായി തീർന്നത് കൊണ്ട് മാത്രമാണ് അദ്ദേഹത്തെ നാം ഇന്നും ഓർക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ടീച്ചർ ഇവിടെ നിർത്തുകയാണ്. എല്ലാവരും നന്നായിട്ട് ഇതൊന്ന് വായിക്കുക,
ടീച്ചർ വീണ്ടും പറയുന്നു, ബൈബിൾ വായിച്ച് നോക്കണം. ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം, നമുക്ക് കുറേ കാര്യങ്ങൾ കഥകളായിട്ട് തന്നെയാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അപ്പോൾ നിങ്ങൾ വായിക്കുക. അപ്പോൾ ടീച്ചർ ഒരു കുഞ്ഞു ഹോംവർക്ക് തരുന്നത് എന്താണെന്ന് വെച്ചാൽ, ടീച്ചറിന് തരാൻ ആഗ്രഹം ജെറുസലേമിൻ്റെ ദേവാലയ നിർമ്മാണമാണ്, പക്ഷെ തരുന്നില്ല, അത് വലുതായി പോകും. അതുകൊണ്ട് നിങ്ങൾ ചെയ്യാനുള്ളത്, ജെറുസലേമിൽ കൊട്ടാരം നിർമ്മിച്ചില്ലേ, രാജകൊട്ടാരം, ആ രാജകൊട്ടാരം എങ്ങനെ നിർമ്മിച്ചു, എന്തൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് 7:1-12 തിരുവചനങ്ങളിലുണ്ട്. പിന്നെയും ഉണ്ട്, അതൊന്നും വേണ്ട. 1-12 തിരുവചനങ്ങളിലുള്ള കാര്യങ്ങൾ ഒന്ന് വായിക്കുക. അതിൽ നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നോട്ട് ബുക്കിലോട്ട് പകർത്തുക, അത് ടീച്ചേഴ്സിന് സെൻഡ് ചെയ്യുക. ശരിക്കും നിങ്ങളെ ബുദ്ധിമുട്ടിക്കാനല്ല ഈ ഹോംവർക്ക് തരുന്നത്, നിങ്ങൾ ബൈബിൾ വായിച്ച് മനസ്സിലാക്കിയിരുന്നോട്ടെ എന്ന് കരുതി മാത്രമാണ്. അല്ലെങ്കിൽ നമ്മൾ ഈ ഒന്ന് രാജാക്കന്മാരൊന്നും വായിക്കാനൊന്നും പോകുന്നില്ല, നിങ്ങൾ ആരും വായിക്കില്ല. എന്താ, വയസ്സായ ആൾക്കാരൊക്കെ ഇപ്പോഴും കണ്ടിന്യൂസ് ബൈബിൾ വായിക്കും. നമ്മുടെ ഇപ്പോഴത്തെ തലമുറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് തോന്നുന്നു നിങ്ങളുടെ തലമുറകളിൽ ആരും തന്നെ അങ്ങനെ ബൈബിൾ കണ്ടിന്യൂസ് വായിക്കുന്നതായിട്ട് അറിയില്ല. ടീച്ചേഴ്സിൻ്റെ വീട്ടിലും കുഞ്ഞുങ്ങളുണ്ട്, അവരും അങ്ങനെ കണ്ടിന്യൂസ് വായിക്കുന്നത് കണ്ടിട്ടില്ല. അതുകൊണ്ട് മാത്രമാണ് എല്ലാവർക്കും കൂടെ ഒന്ന് പ്രചോദനമായിക്കോട്ടെ എന്ന് കരുതി വീണ്ടും വീണ്ടും ടീച്ചർ ബൈബിൾ വായിക്കാനായിട്ട് നിങ്ങളെ പ്രേരിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇതൊന്നും ഒരു ബുദ്ധിമുട്ടായിട്ട് കരുതരുത്, ടീച്ചറിനോട് വിഷമവും തോന്നരുത്. അപ്പോൾ ടീച്ചറിന് ഒരു കാര്യം കൂടി പറയാനുണ്ട്, നമുക്ക് നോമ്പ് ആരംഭിക്കുകയാണല്ലേ. ഈ ക്ലാസ് വരുന്നതിൻ്റെ അന്ന് മുതലാണ് നമുക്ക് നോമ്പ് തുടങ്ങുന്നത്. ദൈവത്തിൻ്റെ കൂടെ വസിക്കാനുള്ള സമയമാണ്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ്? ഉണ്ണീശോയെ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കണം അല്ലേ. നമ്മുടെ ഹൃദയം ഒരു പുൽക്കൂടാക്കി മാറ്റിയാൽ മാത്രമേ ഉണ്ണീശോയ്ക്ക് നമ്മുടെ ഹൃദയത്തിലോട്ട് കടന്നു വരുവാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം? നല്ല പ്രവൃത്തികൾ ചെയ്യണം. അപ്പോൾ നോമ്പെടുക്കുക. നോമ്പ് നിങ്ങൾ എങ്ങനെ എടുക്കും? നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള കുറച്ച് കാര്യങ്ങൾ ത്യജിക്കുക, വേണ്ടാന്ന് വെച്ചിച്ച് എന്ത് ചെയ്യണം, അതിൽ കിട്ടുന്ന കൊച്ചു കൊച്ചു രൂപകൾ സൂക്ഷിച്ച് വെച്ച് നമ്മുടെ ഈ നോമ്പ് കഴിയുമ്പോഴത്തേക്കും ക്രിസ്മസിന് തലേ ദിവസമൊക്കെ ആവില്ലേ, അപ്പോഴേക്കും ആരെയെങ്കിലും കണ്ടെത്തി, പാവപ്പെട്ട കുഞ്ഞുങ്ങളെയോ അല്ലെങ്കിൽ പാവപ്പെട്ട ആരെയെങ്കിലും കണ്ടെത്തി എന്ത് ചെയ്യണം, അവർക്കായിട്ടത് കൊടുക്കുക. ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഉണ്ണീശയായിരിക്കും. നിങ്ങൾക്കും വളരെയധികം സന്തോഷം തോന്നും. മറ്റുള്ളവരെ നമുക്ക് സഹായിക്കുമ്പോൾ എത്രയേറെ സഹായിക്കുന്നു അത്രയേറെ സന്തോഷം ആർക്ക് തോന്നും? നമുക്കും തോന്നും. അതുകൊണ്ട് ഈ സമയങ്ങളിൽ നിങ്ങൾ എന്താ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കാര്യങ്ങൾ വർജിക്കുകയും മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുക. അപ്പോൾ എല്ലാവരും ചെയ്യുമെന്ന് കരുതുന്നു. എല്ലാവരും സന്തോഷത്തോടും സമാധാനത്തോടും കൂടി ഇരിക്കുക. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കും. എല്ലാ കുഞ്ഞുങ്ങൾക്കും യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.